ന്യൂസിലൊന്നും അധികം ചർച്ചയാവാത്ത ഒരു ബലാത്സംഗ കേസ്. ഇതിപ്പോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിച്ചെടുത്ത് കീറി 24/7 ന്യൂസ് ഡിബേറ്റും അല്ലെങ്കിൽ എന്താ പറയുക രാത്രി ചർച്ചകളൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ, എന്തുകൊണ്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, എന്തുകൊണ്ട് ഇപ്പോഴത്തെ സോ കോൾഡ് വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, റീൽസ് ഓളികൾ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കര ഭീകരമായുള്ള ആക്രമണങ്ങൾ നടക്കും. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എല്ലാ കേസിലും ഇങ്ങനൊരു മീഡിയ ഇൻട്രസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഒരൊറ്റ ചാനലിൽ ഞാൻ ഈ സാധനം റിപ്പോർട്ട് ചെയ്തേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ അത്യാവശ്യം നോക്കിയ സമയത്ത് ഒരു ചാനലിലാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അത് ഏഷ്യാനെറ്റിലാണ്. ബാക്കി ഒരു ചാനലുകളും തൊട്ടിട്ട് പോലും ഇല്ല ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പെർട്ടിക്കുലർ കേസ്. അപ്പൊ ആ കേസ് എന്താ നമുക്ക് നോക്കാം. നടൻ ഗോവിന്ദൻ കുട്ടിക്ക് എതിരായ ബലാത്സംഗ കേസിൽ ഗുരുതര ആരോപണവുമായി മോഡലും നടിയുമായ പരാതിക്കാരി. കേസ് പിൻവലിപ്പിക്കാൻ ഉന്നതരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആരോപണം. ചലച്ചിത്ര മേഖലയിലുള്ളവരും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. എറണാകുളം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പീഡനത്തിനിരയായ യുവതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നടൻ ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. സ്റ്റുഡൻസ് ഓൺലി ഗോവിന്ദൻ കുട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലാവും. കൈരളി ടി വിയിലാണ് തോന്നുന്നു സ്റ്റുഡൻസ് ഓൺലി എന്ന് പറഞ്ഞ പ്രോഗ്രാം ദാറ്റ് വാസ് വൈറൽ ഓൺ ദാറ്റ് ടൈം. ഗോവിന്ദൻ കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആങ്കറോ ഒക്കെ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അത്രത്തോളം ഒരു എന്താ പറയുക റിസപ്ഷനാണ് ഈ പറഞ്ഞുള്ള ഗോവിന്ദൻ കുട്ടി. ആ ഒരു ടൈമിൽ എല്ലാ കോളേജിലും എന്നാലും ഗോവിന്ദൻ കുട്ടി ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞു. കാരണം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആങ്കറിങ് പാറ്റേൺ അങ്ങനെയാണ്. പിന്നെ ലേറ്റർ ഓൺ മെല്ലെ മെല്ലെ അതൊക്കെ മാറി ട്രെൻഡിനനുസരിച്ച് പിന്നെ അത് ബാക്കോട്ട് പോയി. ലേറ്റർ ഓൺ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് തോന്നുന്നു തുടങ്ങി. പിന്നെ അതിൽ ഡിബേറ്റും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത്ര ലൈം ലൈറ്റിൽ ഇല്ല ആള്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ ഒരു ഫീൽഡിൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിൽ കുറേ അധികം കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് വ്യക്തികളോ ആയിട്ടുള്ള അടുപ്പവും കാര്യങ്ങളും പരിചയവും ഫ്രണ്ട്ഷിപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് ഒരു ഒതുക്കി തീർക്കൽ മോഡൽ സംഭവിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി സംഭവിക്കും. ഓക്കെ, ഒരു ഒതുക്കി തീർക്കലിനൊരു മോഡൽ തന്നെയാണ് സംഭവിച്ചത്. കാരണം ഒരു മെയിൻ സ്ട്രീം ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇത്രയും വലിയൊരു അലിഗേഷൻ ഒരാൾക്കെതിരെ വരുമ്പോൾ എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫെർദർ ന്യൂസ് നമുക്കൊന്ന് കാണാം. നടൻ ഗോവിന്ദൻകുട്ടി എം ഡി ആയ യൂട്യൂബ് ചാനലിൽ അവതാരകയായി എത്തിയ യുവതിയാണ് ബലാത്സംഗ പരാതി നൽകിയത്. തന്നെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ മെയ് മാസം മുതൽ പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി. യുവതിയുടെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഗോവിന്ദൻകുട്ടിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി യുവതി എത്തുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ എന്താവും അറിയാം, പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയിട്ട് അന്നൊക്കെ ചെയ്ത സമയത്ത് ഇത് പീഡനമായി തോന്നിയില്ലേ? ഇതിനെന്തുകൊണ്ട് അന്ന് പീഡനം എന്ന് പറഞ്ഞ എലമെന്റ് വന്നില്ല? അതിനുള്ള ഉത്തരം എന്താ അറിയാം, വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന കാര്യമാണ്. ഇതിപ്പോ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ ലേഡി കേസ് കൊടുക്കുന്ന സമയത്ത് കേസ് സ്ട്രോങ് ആവണമെങ്കിൽ ബലാത്സംഗം എന്ന് പറഞ്ഞ എലമെന്റ് അതിനകത്ത് വരണം. ഓക്കെ, ഇവിടെ വിവാഹ വാഗ്ദാനം ചെയ്ത് ചീറ്റ് ചെയ്തു, വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചു എന്ന രീതിയിൽ കേസിട്ട് കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. ബട്ട് ഇതിനകത്ത് ഈ ബലാത്സംഗം എന്ന് പറഞ്ഞ എലമെന്റ്, മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, മ്യൂച്വൽ കൺസെന്റ് ഇല്ലാതെ ഏത് ഇനി ഭാര്യ ഭർത്താവാണെങ്കിൽ പോലും മ്യൂച്വൽ കൺസെന്റ് ഇല്ലാതെ ഒരു നോ പറഞ്ഞിട്ട് നിർത്താതെ പിന്നെയും സെക്ഷുവലി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒഫെൻസീവ് ആണ്, കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇവിടെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞൊരു കാര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, കല്യാണ വാഗ്ദാനത്തിന്റെ മുകളിലാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് ഈ ലേഡി തന്നെ വേറൊരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു കേസ് സ്ട്രോങ് ആക്കാനുള്ള ഒരു എലമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവരെന്ത് ഈ ബലാത്സംഗം എന്ന് പറഞ്ഞ സാധനം ഇതിൽ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക. മേ ബി എന്റെ ഒരു ഇൻഡ്യൂഷൻ അതാണ്. കാരണം പല സ്ഥലങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഹരാസ്മെന്റുകൾ, ദേഹോപദ്രവം, സെക്ഷുവലി ഹരാസ്മെന്റ് ഒക്കെ നേരിടുമ്പോഴും ഇവർ ഈ ഒരു വിവാഹം കഴിക്കുമല്ലോ എന്നെ എന്നുള്ള ഒരു ഇതിന്റെ മുകളിൽ നിന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ആരാണ് എന്താണെന്ന് പോലും അറിയാതെ സ്ത്രീകൾക്ക് പോയിട്ട് ഒരു കേസ് കൊടുക്കാം, അവരുടെ ഐഡന്റിറ്റി പുറത്തേ വരില്ല. അങ്ങനത്തെ ഒക്കെ ഫെസിലിറ്റീസ് ഉള്ള സമയത്ത് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആണ് ഈ പറഞ്ഞ വ്യക്തി ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് അത്യാവശ്യം ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവർക്ക് അങ്ങനെ ഒരു കേസ് കൊടുക്കാമായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും മുന്നോട്ട് പോയി
വീണ്ടും ഇവരിങ്ങനെ മീഡിയയുടെ മുന്നിൽ വന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബലാത്സംഗ കേസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര അധികമായിട്ട് നടക്കും. ഞാൻ കുറച്ച് കമന്റ്സ് വായിച്ചുതരാം. ഉളുപ്പില്ലാതെ പാവാട പൊക്കിയല്ല പെൺകുട്ടി ആഗ്രഹം നേടേണ്ടത്. ഗോവിന്ദ, യു ആർ ദ ഗ്രേറ്റ്. ഇപ്പോൾ ഉള്ളവർ പാവമാണ്, കാരണം നിരവധി തവണ പീഡനം നടത്തിയിട്ടും അത് പീഡനം എന്ന് അറിയാൻ സാധിച്ചില്ല പാവം. പാവം പെൺകുട്ടി പലതവണയായി ബലാത്സംഗത്തിന് ഇര ആവേണ്ടി വന്നല്ലോ എന്നുള്ള ഒരുപാട് കമന്റ്സ്. ഇത് വരാൻ കാരണം ഈ ഒരു പ്രശ്നമാണ്. അതായത് ആളുകൾക്ക് മനസ്സിലായിട്ടും അവർ പോയിട്ട് ആ ഒരു വിക്ടത്തിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ഇത്ര കാലം പോയില്ലടി, നിനക്ക് ഇത്ര കാലം അവരൊപ്പം പോയ സമയത്തൊന്നും ഇയാളൊപ്പം പോയ സമയത്തൊന്നും എനിക്കത് പീഡനമായിട്ട് തോന്നില്ല, ഇപ്പൊ നിനക്ക് പീഡനമായിട്ട് തോന്നാൻ കാരണം എന്താ എന്നുള്ള ചോദ്യത്തിലേക്ക് ഇത് വന്നു നിൽക്കാൻ കാരണം ഇവർ മനസ്സിലായിട്ടും ആളുകൾ അങ്ങോട്ട് ഒരുമാതിരി ചൊറിയാണ്. കാരണം ഇങ്ങനെ ബലാത്സംഗം എന്ന് പറഞ്ഞ എലമെന്റിൽ വന്ന് നിന്നാലേ ഇത് സോളിഡ് ആയിട്ടുള്ള ഒരു കേസാവുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു എന്താ പറയുക കേസ് ആർക്കും കൊടുത്തുകൂടെ എന്ന ആണുങ്ങൾക്കെതിരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അത് വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന സ്ത്രീകളും ഈ സമൂഹത്തിലുണ്ട്. ആണുങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഒരാവശ്യമില്ലാതെ അനാവശ്യമായിട്ടൊക്കെ കേസ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താണെങ്കിലും നിയമപരമായിട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ അതൊക്കെ തെളിയാറുമുണ്ട് കേട്ടോ, ഒരു പരിധി വരെ. 2022 May 14 എറണാകുളം പോണോത്ത് റോഡിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തതെന്ന് യുവതി പറയുന്നു. ഒരു ദിവസം അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ പോണോത്ത് റോഡിലുള്ള ഒരു വാടക വീട്ടിൽ കൊണ്ടുപോയി. അതിൻ്റെ മുകളിലാണ് അയാൾ താമസിക്കുന്നത്. ആ വീട്ടിൽ കൊണ്ടുപോവുകയും എന്നെ എൻ്റെ അനുവാദമില്ലാതെ എന്നെ കടന്നു പിടിച്ച് അദ്ദേഹം എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പലയിടത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വില്ലയിലും കൊണ്ടുപോയിട്ട് ഇടപ്പള്ളിയിൽ എന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിൽ കമന്റ് ഇട്ട് ആരും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, ഈ വീഡിയോയുടെ അടിയിൽ വിക്ടിം ബ്ലെയിമിംഗ് ആണ് നടത്തുന്നതെന്ന് അറിയാം. ഈ കമന്റ് ഇട്ടവരൊക്കെ ചെയ്യുന്നത് അതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവരടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഓബിയസ്ലി ക്രൗഡ് എന്താ ചോദിക്കുക, സമൂഹത്തിലുള്ള ആളുകൾ ഈ ഒരു ക്വസ്റ്റിനെ ചോദിക്കും. എനിക്കടക്കമുള്ളവർക്കുള്ള ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം നിങ്ങൾക്ക് തന്നു, ശരിയാണ്. പക്ഷെ വിവാഹ വാഗ്ദാനം തന്നൊരു വ്യക്തി വെറും വാഗ്ദാനമാണ്, ഒരു ടോക്ക് ഷോയുടെ ഭാഗമായിട്ട് മാത്രം നിങ്ങളെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. പിന്നെ എന്താ പറയാ, സ്ത്രീയുടെ വുമൺ എംപവർമെന്റിന് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന, വളരെ പൊളൈറ്റായിട്ട് വേണ്ടി ഇങ്ങനെ സ്ത്രീകൾക്ക് മാത്രം സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടാവും അവർക്ക്. ഓക്കെ, അല്ലെങ്കിൽ അവരൊരു അയാളൊരു വിവാഹ വാഗ്ദാനം കൊടുത്ത സമയത്ത് ഇവരുടെ ചിലപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഇവരതിൽ പോയി പെട്ടിട്ടുണ്ടാവും, വിവാഹ വാഗ്ദാനം ആ ഇത്ര ഇങ്ങനത്തെ ഒരാളാണ്, സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ സ്റ്റിൽ സെക്സ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, ഇനി അല്ല നിങ്ങളെ മനഃപൂർവ്വം ഇയാളെ കടന്നു പിടിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു റിലേഷൻ കൊണ്ടുപോയെന്നുണ്ടെങ്കിൽ, ദ സ്പോട്ടിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒരു ഫ്രണ്ടിനോട് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിയമമുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ വിവാഹം എന്ന് പറഞ്ഞ എലമെൻറ്റ് മനസ്സിലുണ്ട്. ഓക്കെ, ചിലപ്പോൾ റെഡി ആവുമായിരിക്കും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയതായിരിക്കാം. ആ ഒരു ലേഡിയുടെ മനസ്സപ്പം എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവരപ്പം തന്നെ വന്ന് പറയണമെന്നുമില്ല. ഒരുപാട് മീറ്റു കേസുകൾ സംഭവം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും മീറ്റു വരാറുണ്ട്. അത് ആ ഒരു ലേഡിയുടെ ആ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ, അതിനൊക്കെ ടൈം നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അപ്പം ഈ ഒരുപാട് വിക്ടിം ബ്ലെയിമിങ് വരുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇതിൽ കമൻ്റ് ഇട്ട ആളുകളെയൊന്നും. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഓബിയസ്ലി ആർക്കാണെങ്കിലും സംശയം തോന്നും. പല സ്ഥലങ്ങളിൽ പല പല സമയത്ത് അതും ദേവഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സെക്സ് റിലേഷൻഷിപ്പിലേക്ക് ഇയാൾ കൊണ്ടുപോയിട്ടും എന്തുകൊണ്ട് ഇത്ര ലേറ്റായി എന്നുള്ളൊരു ചോദ്യത്തിനോട്. ഞാനിതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ ഇദ്ദേഹം എന്നെ എൻ്റെ കഥകൾ പുറത്തു വിടും. ഞാൻ സിനിമയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കുറേ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പ്രീവിയസ് ലൈഫിൻ്റെ ഒരു മാറ്റർ ഞാൻ ഹൈഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതെല്ലാം പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ വിവാഹക്കാര്യം ചോദിച്ചതോടെ ഗോവിന്ദൻകുട്ടി തന്നെ മർദ്ദിക്കാൻ തുടങ്ങിയെന്നും പീഡന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വിവാഹക്കാരെ ആവശ്യപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടും സ്ട്രിക്ട്ലി ഞാൻ പറഞ്ഞു അമ്മയെ എനിക്ക് കാണണം, നിങ്ങളുടെ അമ്മയെ കണ്ടിട്ട് എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഇദ്ദേഹം തമ്മനെ മുതൽ കല്ലൂരി വരെ എന്നെ അടിക്കുകയും അതിലിട്ട് എന്നെ പീഡിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നു പറഞ്ഞപ്പം വീട്ടുകാരോട് പറഞ്ഞാൽ കല്യാണക്കാര്യത്തിനൊരു തീരുമാനം എടുക്കില്ല, എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ട് അദ്ദേഹത്തിന് മീഡിയ ഉള്ളത് കൊണ്ട് ആ മീഡിയ വഴി പുറത്തേക്ക് വിട്ട് എന്നെ അപമാനിക്കുന്നു. ഒളിപ്പിച്ചു വെക്കാൻ മാത്രം പാസ്റ്റ് ഉള്ള ഒരു ലേഡി ആ പാസ്റ്റ് ഇയാളോട് തുറന്നു പറഞ്ഞ് ഇത്രത്തോളം അടിയും കുത്തും സഹിച്ച് പീഡന ദൃശ്യം പുറത്തു വിടുന്നു പറയുമ്പോ ഈ ദൃശ്യമുണ്ട് എന്നുള്ളത് ഇവർക്കും അറിയാം, ഇയാൾ എടുത്തത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ,
ആൻഡ് തമ്മന മുതൽ ഇന്ന സ്ഥലം വരെ വണ്ടിയിലിട്ട് ഇടിച്ചു കുത്തി കൊണ്ടുപോയി, എന്നിട്ടും ഞാൻ സഹിച്ചു കല്യാണത്തിന് വേണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ, കല്യാണത്തിന് വേണ്ടി അത്ര ഡെസ്പറേറ്റ് ആയിട്ട് ഇത്രയൊക്കെ സഹിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിയമം എന്ന് പറഞ്ഞ കാര്യം ഒരുപാട് സ്ത്രീകൾക്ക് എന്താ പറയുക ഒരുപാട് മുൻഗണനയും പരിഗണനയും ഒക്കെ കൊടുക്കുമ്പോൾ, നിങ്ങൾ അന്നൊന്നും എന്താ പറയുക ഇത്രയൊക്കെ സഹിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കേസിന് പോയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും ഇൻഫോം ചെയ്തില്ല, ഈ വിവാഹം എന്ന് പറഞ്ഞൊരു വാഗ്ദാനം മാത്രം കേട്ടിരുന്നത്, അത് വളരെ എന്താ പറയുക നിങ്ങൾ തന്നെ നിങ്ങളോട് ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഇന്നലെയാണ് നമ്മൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചത്. അതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ എഴുതിച്ചോട്ടെ എഴുതട്ടെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ എന്നാണ്. പിന്നെ നീ എൻ്റെ പേര് എഴുതുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല, നീയല്ലേ, ഞാൻ നിന്റെ കാമകനാണ്, ഞാൻ നല്ല എഴുതത്തുള്ളൂ, അത് എഴുതിക്കോട്ടെ, എനിക്കത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ തമ്മിൽ അടി ഉണ്ടാവുന്നതിൻ്റെ ദിവസത്തിൻ്റെ കാരണം തന്നെ ഞാൻ അത്രത്തോളം മാനസികമായി പ്രശ്നത്തിൽ നിന്നതുകൊണ്ടാണ്. സോ ഗോവിന്ദൻ കുട്ടിയുടെ വോയിസ് ആണ്, ഈ ലേഡി തന്നെ പുറത്തു വിട്ടതാണ്. സോ ഹി അഡ്മിറ്റ്സ്. ഓക്കെ, പിന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പോകുന്ന സമയത്ത് അതിൽ ഗോവിന്ദൻ കുട്ടി ഇതിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നല്ലേ നീ എഴുതുള്ളൂ, അതും വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ അടി ഉണ്ടായത്. ഈ അടി ഉണ്ടായ ദിവസം ഈ അടി പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഞാൻ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ മുകളിലാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരൊരു റിലേഷനിലായിരുന്നു എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഞാൻ എന്നോടത്ത് വെച്ച് കണ്ടോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഗോവിന്ദൻ കുട്ടിയുടെ ആ ഒരു സൗണ്ട് വരുന്നത്. എറണാകുളം നോർത്ത് പോലീസ് നവംബർ 26 ഗോവിന്ദൻ കുട്ടിക്കെതിരെ ബലാത്സംഗ കേസെടുക്കുന്നത്. പിന്നീട് നടന് എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതിൽ എനിക്ക് വളരെ വളരെ സംശയമുണ്ട്. ഗോവിന്ദൻ കുട്ടിക്ക് ഒരുപാട് ഉന്നത തലങ്ങളിൽ നിന്നും ആൾക്കാരുടെ സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്ത അയാൾക്ക് അത് എങ്ങനെ വിലയിരുത്തണമെന്ന് അറിയാം. അദ്ദേഹം അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ അത് വേണ്ടുന്ന നടപടികൾ അയാൾക്ക് നോക്കാൻ അറിയാം. പലതരത്തിലുള്ള കോണ്ടാക്ട്സ് അയാൾക്കുണ്ട്. ആ കോണ്ടാക്ട് എന്നുള്ളത് ഇപ്പൊ ഇവരുടെ ഈ കേസ് എങ്ങോട്ട് മുന്നോട്ട് പോവാത്ത ഒരു സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇയാളുടെ ഇൻഫ്ലുവൻസിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇത് എവിടെയും ചർച്ചയാവുന്നില്ല, ഇത് എവിടെയും ചർച്ചയായിട്ടില്ല. കാരണം ഈ ലേഡി ഇങ്ങനെ ഇവരുടെ മാത്രം മാറ്റർ പറഞ്ഞ് ഈ ഒരു പ്രശ്നം തീർത്തു, അല്ലെങ്കിൽ ഈ ഒരു ഇവര് രണ്ടുപേര് തമ്മിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വിവാഹ വാഗ്ദാനത്തിന്റെ മുകളിൽ നിന്നുണ്ടായ ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യുക, ഇവർ രണ്ടുപേരും ഇരുത്തിയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ കേസ് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മീഡിയ സൈഡ് ലൈൻ ചെയ്തതാണെന്ന് വിചാരിക്കും. പക്ഷെ ഈ ലേഡി ഈ ഗോവിന്ദൻ കുട്ടിയെ കുറിച്ചിട്ട് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ചർച്ച ചെയ്തേ പറ്റൂ. കാരണം സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, സ്ത്രീകളുടെ എന്താ പറയുക അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എന്നുള്ള മുഖം മൂടി വെച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഈവൻ ചെറിയൊരു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ഒരു റീലിട്ട ഒരു വ്യക്തിയാണ് ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയ എന്നുണ്ടെങ്കിൽ പോലും മീഡിയ ഇവിടെ അടുത്ത് വലിച്ചു കീറും ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി. ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ബലാത്സംഗ കേസുകളിൽ സമീപകാലത്ത് പ്രതികളാക്കപ്പെടുന്നവരിൽ അധികവും ഭർത്താവോ സുഹൃത്തോ കാമുകനോ സ്ത്രീകളുമായി അടുത്തിടപഴകുന്ന മറ്റാരെങ്കിലുമോ ആയി മാറുന്നു. ഇത്തരത്തിലുള്ള കേസുകളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഗോവിന്ദൻകുട്ടിയുടെ ചാനലിൽ ഇതേപോലുള്ള ചർച്ചകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ വിളിക്കും, അല്ലെങ്കിൽ വേറെ ആളുകളെ വിളിച്ചിരുത്തും, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും, സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കും. സോ ഹി ഹാവ് ദാറ്റ് മാസ്ക്. ഓക്കെ, ഒരു നന്മയായ എന്താ പറയുക ഒരു ഏട്ടന്റെ സ്ഥാനം, അല്ലെങ്കിൽ നന്മ മാത്രം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നന്മ മരത്തിന്റെ മുഖമൂടി ഇദ്ദേഹത്തിനുണ്ട്. ഓക്കെ, ഇതിന്റെ മറവിൽ നിന്ന് അദ്ദേഹം വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. അദ്ദേഹം എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം എന്നോട് കുറച്ച് ഗോൾഡ് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു 25 ലക്ഷം രൂപ ഹോളിഡേ ആൻഡ് ഹോട്ടലിൽ നവംബറിൽ വിളിച്ചിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, അതും കൊടുക്കില്ല. അപ്പൊ ആ മാസം തന്നെ ഇദ്ദേഹം ഒബ്രാമുള്ള ഓപ്പോസിറ്റുള്ള ഒരു റോഡിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ട് 50 ലക്ഷം രൂപ ഫോണിൽ കൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും എന്റെ കയ്യിൽ തരാനില്ല, എനിക്ക് ഞാൻ അത്ര വലിയ കാശുകാരിയൊന്നും അല്ല, 50 ലക്ഷം രൂപയൊക്കെ ചോദിക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് എടുത്തു തരാൻ, ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തരുന്നതെന്ന് ചോദിച്ചപ്പം ഇദ്ദേഹം അന്നേരം എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ എന്ന രീതിയിൽ ടോക്കിംഗ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടാവുക, എനിക്ക് ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരാരും എന്നോട് ഇങ്ങനെ ബിഹേവിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഫ്രണ്ട് ലിസ്റ്റിലൊന്നും കൊണ്ടുപോകണ്ട, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ അമ്മയോ പെങ്ങളോ ഒക്കെ ആക്കി തീർക്കുമല്ലോ ഈ കണക്കിന്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം കംപ്ലീറ്റ്ലി എന്റെ കോണ്ടാക്ട്സും എല്ലാം വിച്ഛേദിച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവര് തമ്മിലുള്ള റിലേഷനിൽ മണി ഇൻവോൾവ് ആണ്, ഗോൾഡ് ഇൻവോൾവ് ആണ്,
ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അപ്പോഴൊന്നും ഇവർക്ക് സംശയമില്ല, അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നങ്ങളും ഇല്ല. കല്യാണത്തിൽ നിന്ന് മാറുന്ന സമയത്താണ് ഇവർക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ, ആൻഡ് അവിടെയാണ് പിന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ഇദ്ദേഹം എപ്പോഴും ഇദ്ദേഹം വളരെ ശാന്തനായിട്ട് സംസാരിച്ച് വളരെ ചിരിയോടെ ഭയങ്കരമായിട്ടും സമാധാനത്തോടെ ഇംപ്രസ് ചെയ്യിപ്പിക്കും സ്ത്രീകളെ. ഇദ്ദേഹം ഉപദേശഭാവത്തിലാണ്. ഓരോ സ്ത്രീകളും സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ത്രീകളെയൊക്കെ ഉപദേശഭാവത്തിലേക്ക് അവരൊക്കെ കടന്നു ചെന്നു, അവരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹം ആ സ്ത്രീകളിലേക്ക് ഈ ലൈംഗിക ബന്ധത്തിൽ വേണ്ടി കൊണ്ടുപോവുകയും ഉപദേശിച്ച് ആദ്യ ഉപദേശത്തിൽ കൂടെയാണ് ഇദ്ദേഹം അവരെ അവരോട് അറ്റാച്ച് ആവുന്നത്. അപ്പൊ എല്ലാവരും കഴിഞ്ഞു ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരിക്കുന്നു. പക്ഷെ ഇദ്ദേഹം ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ല. ഞാനും ആദ്യം വിചാരിച്ച സ്ത്രീ ശക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനൊരു ബിഹേവിയിങ്സ് എനിക്ക് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനും ഇരുന്നത്. പക്ഷെ അത് അദ്ദേഹം ആ എന്റെ ആ ഒരു ധാരണയെ അദ്ദേഹം തെറ്റിച്ചു. ഈ ലേഡിയുടെ വർത്താനം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, എന്റെ വ്യൂവേഴ്സ്, കെയറിങ് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓൺലൈനിൽ ഇരുന്നിട്ട് പറയുന്ന കെയറിങ്ങിനോട് അല്ലെങ്കിൽ ഒരു റീലിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ഇരുന്ന് കാണിക്കുന്ന കെയറിങ് ഒന്നും അവർ റിയൽ ലൈഫിൽ ചെയ്യുന്നില്ല. ചിലരൊക്കെ അത് മുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗോവിന്ദം കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ചാനലുണ്ട്. അവിടെ കെയറിങ് ടോപ്പിക്സുകൾ ഒരുപാട് എടുക്കാം. സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ഒരു കെയറിങ് ഏട്ടായി ആയിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു റീലിൽ കെയറിങ് ഏട്ടായി അല്ലെങ്കിൽ കെയറിങ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഒരു ഒരു 30 സെക്കൻഡ് ഇട്ട റീലിട്ട ഒരാളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒരു മിനിറ്റുകളുടെ വീഡിയോ ഇട്ട ഒരു വ്യക്തിയാണ് ഇന്ന് ഈ കേസിൽ പെട്ടേ അല്ലെങ്കിൽ ഇങ്ങനൊരു ആരോപണം അവർക്ക് നേരെ വന്നേന്നുണ്ടെങ്കിൽ മീഡിയ ഇവിടെ വലിച്ച് കീറി ചീന്തി അവരെ ഇല്ലാതാക്കും. ഇതിനു മുന്നേ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്തുകൊണ്ട് മീഡിയ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല? ആരാണ് ഗോവിന്ദൻ കുട്ടി, അയാളുടെ ഹോൾഡ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കണം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഈ ലേഡി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അയാൾ അവിടെ അയാളുടെ ചാനലിൽ വരുന്ന ആളുകളെ ഇതേപോലെ സോഫ്റ്റ് കോർണർ കാണിച്ച് അല്ലെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും സോഫ്റ്റ് ടാർഗറ്റ്സ് ഉണ്ടോ നോക്കിയിട്ട് അവരെ മൊത്തം ഇതേപോലെ ഓവർ കെയറിങ് കൊടുത്തിട്ട് അവരെ മുതലെടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കേസിന് മുകളിൽ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പുള്ളിയെ ഞാൻ പരിചയപ്പെട്ടത് മെയ് മാസം മുതലാണ്. ഈ ടോക്ക് ഷോയിൽ പോയ അന്ന് മുതലാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടത് പ്രകാരം എൻ്റെ അടുത്ത് 2-3 പെൺകുട്ടികൾ എന്നെ സമീപിക്കുകയും ഇദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു പീഡനം ഇതിനു മുന്നേ ഈ സിമിലർ പീഡനം തന്നെ ഇദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു കുട്ടി വന്ന് എന്നോട് തുറന്നു പറയുകയും പിന്നെ ഇദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പല സ്ത്രീകളെ ഇങ്ങനെ കയറ്റിറക്കി വിടുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള തെളിവുകളൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ തെളിവ് കിട്ടുവാണെങ്കിൽ ആ കാര്യം കൂടി ഞാൻ എൻ്റെ കേസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ട് ലെവലിൽ നിൽക്കുന്ന പല സ്ത്രീകളായിട്ട് ഇദ്ദേഹത്തിന് നല്ല കണക്ഷനുണ്ട്. അവരിൽ നിന്നൊക്കെ സാമ്പത്തികപരമായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവും ഉണ്ട്. കാരണം ഒരു പ്രാവശ്യം ഞാനോട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഇദ്ദേഹം എത്രയോ അവൻ്റെ സ്വർണം മേടിച്ച് പണയം വെച്ചിട്ട് കോള് വരെ അവർ ഒരുപാട് ഹറാസ്മെന്റ് ചെയ്യുന്നതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം സാമ്പത്തികം പല പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ വരുന്ന സ്ത്രീകളെ കെയറിങ് ഏട്ടായി എന്ന രീതിയിൽ കയറി മുട്ടിയിട്ട് പിന്നെ അവരെ സെക്ഷുവലി യൂസ് ചെയ്യുക, സ്വർണം മേടിക്കുക, പൈസ വാങ്ങുക, അവരെ ത്രെട്ടൻ ചെയ്യുക, അതിനുശേഷം വിദേശത്തിലേക്ക് സ്ത്രീകളെ കയറ്റി വിടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് ഈ ലേഡി പറയുന്നു. പിന്നെ ഏതൊരു ലേഡി വിളിച്ചിട്ട് അവരുടെ സ്വർണം മേടിച്ചതിൻ്റെ കണക്ക് പറയുന്നു. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലേഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദൻ കുട്ടിക്കെതിരെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ വേറെ ആർക്കെതിരെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഇങ്ങനത്തെ ഒരു സീരിയസ് അലിഗേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ മീഡിയ ഇന്നേരം കൊണ്ട് ചർച്ച ചെയ്ത് കൊലവിളി നടത്തിയിട്ടുണ്ടാവും. ഓക്കെ, കൊലവിളി നടത്തിയിട്ടുണ്ടാവും. പിന്നെ ഇവരോടാണെങ്കിലും ആരോടാണെങ്കിലും എനിക്ക് ഈ കാണുന്നവരോടാണ് പറയാനുള്ളത്, ഷോർട്ട് ടൈമിൽ നിങ്ങൾ ഒരാളുടെ അടുപ്പം ഒരാളെയായിട്ട് അടുപ്പം കാണിച്ച് വിവാഹം എന്നുള്ളൊരു എഗ്രിമെന്റ് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ സെക്സ് ചെയ്യുന്നതും സ്വർണം കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും ഒരുപാട് സമയമാണ്. ഒരുപാട് സമയമെടുത്ത് നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് വരുന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, ആളുകളുടെ മുഖംമൂടി എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളൊപ്പം നിൽക്കുന്നവർ വരെ മുഖംമൂടി ഇട്ടിട്ട് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കും, ബിഹേവിയർ കാണിക്കും ഒക്കെ ചെയ്യും. സോ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉള്ള ആളുകൾ ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം കേട്ടോ ഈ ലേഡി എന്താ പറയുക ഈ കല്യാണം അല്ലെങ്കിൽ അവർക്ക് വേറെ പാസ്റ്റ് ഒരുപാട് മോശമായിട്ടുള്ള പാസ്റ്റിലൊക്കെ അവർ അനുഭവിച്ചതുകൊണ്ട് ഇങ്ങനെ കയറിങ്ങി കിട്ടുന്ന സമയത്ത് അവർ പെട്ടുപോയതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് നമുക്കൊരു സെൽഫ് റെസ്പെക്ട്, നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം സത്യത്തിൽ.
സ്വയം നമുക്കത് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓവർ കെയറിങ് കാട്ടുന്നവരുടെ വലയിൽ പോയി വീഴുന്നത്. വീണതിന് ശേഷം കല്യാണം കഴിച്ചു എന്നുള്ള, കല്യാണം കഴിക്കും എന്നുള്ള വാഗ്ദാനം നിന്ന് പറ്റിച്ചു, എന്നെ ഒരുപാട് സെക്ഷ്വലി യൂസ് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് പിന്നെ ഇവർ കേസിലേക്ക് പോകുന്നത്. ചിലതൊക്കെ ആ തിരിച്ചറിവിൻ്റെ മുകളിൽ ഇവർ സഹിച്ചതും അല്ലെങ്കിൽ ഇവർ അനുഭവിച്ചതും ഒക്കെ, അയ്യോ ആ കല്യാണം എന്ന എലമെന്റ് നടന്നില്ലല്ലോ എന്നാൽ ഇനി കേസുമായിട്ട് പോവാം എന്ന് പറഞ്ഞ് അവർ ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ പോകുന്നതാണ്. ഇപ്പൊ ഈ ഒരു കേസിൽ തന്നെ പറയാം, ഇപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് വേണമെങ്കിൽ കുറെ കാശ് കൊടുത്തിട്ട് ഈ സ്ത്രീയെ ഒതുക്കി വിടേണ്ട ഒരു ഒരു അങ്ങനെ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിൽ വേണമെങ്കിൽ എത്താം. അല്ലെങ്കിൽ ഈ ലേഡിക്ക് തന്നെ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി വേണ്ട, ഞാൻ മീഡിയയിലും മുന്നിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ വരും. ബട്ട് സ്റ്റിൽ ഈ ലേഡി ഇപ്പോൾ വന്നതുകൊണ്ട് ഓക്കെ, ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അന്വേഷണം എന്താണെങ്കിലും നടത്തണം. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ലേഡി ചെയ്തത് എന്താ പറയുക, ഓക്കെ വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചു എന്നുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കേസായിരുന്നു വരേണ്ടിയിരുന്നത്. ബട്ട് ഈ ഒരു ഇങ്ങനത്തെ പീഡനം സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് കേസ് സ്ട്രോങ് ആവുന്നത്. ഓക്കെ ഇവർക്ക് ഇവരെ സേഫ്റ്റിയും കൂടി നോക്കണമല്ലോ, ചുമ്മാ ഒരു കേസ് ഇട്ടിട്ട് പിന്നെ ആ കേസ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ഈ സമൂഹത്തിനകത്ത്. കാരണം ഇവർ പറയുന്ന റീസൺ, നമ്മളൊന്നും പൊട്ടന്മാരല്ലല്ലോ, നമ്മളൊക്കെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഓക്കെ ഇവർ മ്യൂച്വലായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മുകളിൽ മുന്നോട്ട് പോയി, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു, ഒരുപാട് സഹിച്ച ഒരു ലേഡി ഇത്ര കാലം എന്തോ പുറത്ത് പറയുന്നതൊക്കെ ഉണ്ടാവും. ആ ഒരു തോട്ടാണ് പലരും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ കമന്റ്സ് ഇട്ട് പോകുന്നത്. അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ. കാരണം ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ന്യായമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സിൽ വിട്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ കമന്റ് ഒളികളൊന്നും കുറ്റം പറയില്ല, ഇത് കമന്റ് ഒളികളൊന്നും പറയില്ല, സീരിയസ് ആയിട്ട് വന്ന കമന്റുകൾ തന്നെയാണ് ഇതൊക്കെ. സോ ഈ ഒരു പെർട്ടിക്കുലർ കേസ് എന്തുകൊണ്ട് മീഡിയ അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചാനലുകൾ ഡിബേറ്റ് ആക്കുന്നില്ല, ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ല, സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഈ ലേഡി പറയുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ ഇന്റർവ്യൂസ് ആരും എടുക്കുന്നില്ല? സാധാരണ കേസിൽ ഒരുപാട് ഇന്റർവ്യൂസ് വരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ നേരെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ നേരെയാണ് ഇതേപോലൊരു അലിഗേഷൻ വന്നിരുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ശ്രീകാന്ത് വെട്ടിയാരോ ആ മൂപ്പേർക്ക് നേരെയൊക്കെ വന്ന സമയത്ത് വൻ രീതിയിലുള്ള ട്രോളുകളും വൻ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കെയറിംഗ് മുഖം മൂടി ഇട്ട് നടന്ന ഈ ഒരു വ്യക്തിക്കെതിരെ ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം, സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് മീഡിയ മിണ്ടാതിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്.